അസലാമലൈക്കും, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി സേമിയ പുഡിങ്ങിൻ്റെ വീഡിയോ ആണ്. ഡിസേർട്ടെന്നോ പുഡിങ്ങെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ചൂടായ പാനിലേക്ക് ഒരു 30 ഗ്രാം ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇനി ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയെടുക്കാം. ബട്ടർ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ചേർക്കാം. ഞാനിവിടെ ആൽമണ്ടും കാഷ്യൂസും കിസ്മിസും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. നട്ട്സൊക്കെ ഒന്ന് നിറം മാറി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു പാക്കറ്റ് സേമിയ ഇട്ട് കൊടുക്കുക. അത് 250 ഗ്രാമിൻ്റെ ഒരു പാക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണ്, എന്നാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നട്ട്സും സേമിയയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഒരു 5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും പിന്നെ 2 ടീസ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല മെലിഞ്ഞ സേമിയയാണ്. അത് എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല മെലിഞ്ഞ സേമിയയാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 5 മിനിറ്റോളം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാല് ചൂടാകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഒരു പാത്രത്തിൽ 5 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ്സിനടുത്ത് പാലൊഴിച്ച് നന്നായിട്ട് കട്ടില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം. ചൂടാവാത്ത പാല് തന്നെ കോൺഫ്ലവറിൽ ഒഴിക്കാൻ ശ്രദ്ധിക്കണം, കാരണം അല്ലെങ്കിൽ കോൺഫ്ലവർ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ പാല് തിളക്കാറായിട്ടുണ്ട്. ചെറുതായിട്ട് ബബിൾസൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു 250 ml പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ടിന്നിൻ്റെ പകുതി ഭാഗം ഞാൻ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം അല്ലെങ്കിൽ പാൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സ് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ തവി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്, കാരണം ഇതുപോലുള്ള സ്പാച്ചുല വെച്ച് ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത്. കാരണം അപ്പോൾ ആ സൈഡിലൊക്കെ പറ്റി പിടിച്ചതൊക്കെ നമുക്ക് ഇതുപോലെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തീ സിമ്മിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി വരുമ്പോൾ ഇതുപോലെ കുറുകി വരും. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. പിന്നെ ഞാനൊരു നുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് പറയാനും കാണിക്കാനും വിട്ടുപോയതാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മിൽക്ക് മിക്സും ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട്, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സേമിയയുടെ മിക്സിലെ അത് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ലെയർ ആക്കിയിട്ട് നന്നായിട്ട് പരത്തി ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ചു കൊടുക്കാം. സേമിയൊക്കെ നന്നായിട്ട് പരത്തി വെച്ച് പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ മിൽക്ക് മിക്സ് നമുക്ക് ഇളം ചൂടുള്ള മിൽക്ക് മിക്സ് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മിക്സ് ഒഴിച്ചതിന് ശേഷം നമ്മൾക്ക് ബാക്കിയുള്ള സേമിയ കൂടെ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് സെറ്റാക്കലൊക്കെ ഇവിടെ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതൊരു ഫ്രീസറിലാണെങ്കിൽ 1 മണിക്കൂർ, അതല്ല ഫ്രിഡ്ജിലാണെങ്കിൽ 1-2-3 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഫീഡ്ബാക്കും കൂടെ പറയുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.